എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം ആണ്ട് ഏപ്രിൽ പതിനാല് മേടമാസം ഒന്നാം തീയതി വിഷു ആണ് അനുസരിച്ച് ഓരോ നാളുകാർക്കും ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യം അശ്വതി നക്ഷത്രം വിദ്യാർത്ഥികൾക്ക് അനുകൂല വിജയമുണ്ടാകും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂല വിജയമുണ്ടാകും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള സമചിത്തതയും ലക്ഷ്യപ്രാപ്തിയും നേടുവാൻ സഹായിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും ദുശീലങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകരിക്കും സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും പെട്ടെന്ന് അഭിപ്രായം പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ രീതി നിയന്ത്രിക്കേണ്ടതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും ബിസിനസ്സും വ്യാപാരവുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ് നല്ല ഉയർച്ചയുണ്ടാകും കുടുംബത്തിലെ സൗന്ദര്യ പിണക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയും അന്യാധീനപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷവും ധനലാഭവും ഉണ്ടാകാൻ സാധ്യത എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ഇവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും അപ്രതീക്ഷിത ബഹുമതികൾ കിട്ടാൻ സാധ്യത കൂട്ടു ബിസിനസ് നല്ലതല്ല അടുത്തത് ഭരണി നക്ഷത്രം കർമ്മ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം തൊഴിലുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും സഹോദരങ്ങളുമായോ സഹോദര സ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഏത് കാര്യത്തിലും ആദ്യം ധൃതി കാണിച്ച് പിന്നീട് മന്ദഗതിയിലാകുന്ന സ്വഭാവത്തിൽ മാറ്റം വരും വ്യാപാര വ്യവസായങ്ങൾക്ക് ഉയർച്ചയും ധനലാഭവും ഉണ്ടാകും ജോലിയിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് വാഗ്ദാനം നൽകി സുഹൃത്തുക്കളോട് പിണങ്ങേണ്ടി വരാൻ സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതുകൊണ്ട് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകാൻ സാധ്യത അടുത്തത് കാർത്തിക നക്ഷത്രം സാഹിത്യകാരന്മാർക്ക് ഈ നാളുകളിൽ ജനിച്ച സാഹിത്യകാരന്മാർക്ക് നല്ല ഉയർച്ച കാണപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും പണം മുടക്കി വ്യാപാര വ്യവസായ മേഖലകളിൽ ഏർപ്പെടുന്നത് അബദ്ധമായി പോകും കുടുംബത്തിലെ ചിലരുടെ അനൈക്യത്താൽ വീടുമാറി താമസിക്കേണ്ടതായി വരുന്നുണ്ട് അബദ്ധമുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിൽ ഗുണകരമായിരിക്കും കാർഷിക മേഖലയിൽ കൂടുതൽ പ്രയത്നിക്കാൻ തയ്യാറാകും വിവാഹകാര്യത്തിൽ ഗുണകരമായ നിലയുണ്ടാകും അർഹമായ അംഗീകാരങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ധാരാളം എതിർപ്പുകളെ നേരിടേണ്ടി വരുന്ന വർഷമാണിത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരികെ ലഭിക്കും ഗുണത്തോടൊപ്പം ദോഷങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം സാഹിത്യകാരന്മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ അനുകൂലമാണ് കർഷകർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് രോഹിണി നക്ഷത്രം ഗൃഹനിർമ്മാണത്തിലുള്ള കാലതാമസം മാറിക്കിട്ടും മറ്റുള്ളവർ അപവാദ പ്രചാരണത്തിന് ശ്രമിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് അത് ശ്രദ്ധിക്കണം കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടത്തിന് സാധ്യത നിർത്തിവച്ചിരിക്കുന്ന പല പദ്ധതികളും പുനരാരംഭിക്കും അതുപോലെ വസ് വസ്തു പരിഹരിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരും കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും വീട് മോടി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത സർവ്വകാര്യ വിജയം നേടും മാതാപിതാക്കളുടെ സ്വത്ത് കൈവശം വരാൻ സാധ്യത നറുക്കെടുപ്പ് ചിട്ടി എന്നിവ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ മാതാവിൻ്റെ ആരോഗ്യകാരങ്ങളിൽ ചില വിഷമതകൾ ഉണ്ടാകും പിന്നെ ഈ നാളുകാർക്ക് കഫം തൊക്ക് രോഗങ്ങൾക്ക് സാധ്യത അടുത്തത് മകേര്യം നക്ഷത്രമാണ് സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കും ദമ്പതികൾക്ക് ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവവും പരസ്പരം പരിഗണിക്കാനുള്ള മനഃസ്ഥിതിയും ക്ഷമയും ഉണ്ടാകേണ്ടതുണ്ട് നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി ഉദ്യോഗത്തിൽ തുടരുവാൻ നിർബന്ധിതരാകും നീർദോഷ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അതുപോലെ രക്തദൂഷ്യ രോഗങ്ങൾക്കും സാധ്യത തെറ്റിദ്ധാരണയുടെ പേരിൽ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പിണങ്ങാനുള്ള സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവഴിച്ച് ബാധ്യതകൾ വരുത്തി വഹിക്കാതിരിക്കാൻ ഈ വർഷം ശ്രമിക്കുക വിദ്യാഭ്യാസപരമായി കൂടുതൽ പുരോഗതി ഉണ്ടാകും സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി ധാരാളം പണം ചിലവ് ചിലവഴിക്കേണ്ടി വരും അതിൽ ശ്രദ്ധിക്കണം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ ഈ വർഷം സാധിക്കും അതിർത്തി തർക്കം കുടുംബ സ്വത്ത് തർക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യത പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രം സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ സാധ്യതയുള്ള വർഷമാണിത് വാഹന സംബന്ധിയായി ഈ വർഷം അത്ര ഗുണകരമല്ലാത്തതിനാൽ യാത്രകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക വിദേശത്ത് പോകാൻ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ആഗ്രഹ സഫലീകരണം പ്രതീക്ഷിക്കാം സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനകരമായ നേട്ടം പ്രതീക്ഷിക്കാം ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനും സാധിക്കും ഈ വർഷം നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദരനാടി രോഗങ്ങൾക്ക് സാധ്യത മാനസികമായും ശാരീരികമായും ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് മാറ്റം സന്താനങ്ങളുടെ പെരുമാറ്റത്തിൽ മനോവിഷമത്തിന് കാരണമാകും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പല കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് സ്ത്രീ വിഷയത്തിൽ അപകീർത്തി വരാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് ഭൂമി ഇടപാടിൽ സാമ്പത്തിക ഉണ്ടാകും അടുത്ത പുണർദ്ദം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധത്തിൽ നിന്ന് ഒഴിവായി പോകും വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും പാരമ്പര്യ പ്രവൃത്തികളിൽ താല്പര്യം വർദ്ധിക്കും വീട്ടമ്മമാർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകും സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും കഴിവതും അകന്ന് നിൽക്കാനും ഈ വർഷം ശ്രദ്ധിക്കണം ഭക്ഷ്യവിഷബാധക്ക് സാധ്യതയുണ്ട് വാഹന കച്ചവടത്തിൽ നിന്ന് ലാഭം കാണുന്നുണ്ട് സ്ത്രീകൾ മൂലം ധനനഷ്ടമുണ്ടാകാൻ സാധ്യത അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ഉറ്റവരുടെ സഹായം കൊണ്ട് വിഷമത്തിൽ നിന്ന് കരകയറുന്നതാണ് അടുത്ത പൂയം നക്ഷത്രം രോഗങ്ങൾക്ക് സാധ്യതയുള്ളതാണ് ഈ വർഷം ഔദ്യോഗിക ചുമതലകളാൽ ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നതിനാൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരും സമാന ചിന്താഗതിക്കാരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രയോജനകരമായ വർഷമാണ് വളരെ കാലമായി അകന്നു കഴിയുന്ന ചിലർ പെട്ടെന്ന് എടുത്തുകൂടാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം മറ്റുള്ളവരെ അനുകരിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റും പിതാവിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായം ലഭിക്കാൻ ഇടയില്ല അധികാരവും പ്രശസ്തിയും വന്നുചേരും വാഹനയോഗം കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് അടുത്തത് ആയില്യം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും ഉച്ച വ്യാധി പിടിപെടാനും ഉദ്യോഗം നഷ്ടപ്പെടുവാനും ഇടയുണ്ട് പകർ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല വിധത്തിലുള്ള സമീപനങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നുചേരും ചേരും യുക്തിപൂർവ്വമുള്ള സമീപനത്താൽ പ്രലോഭനങ്ങളെ അതിജീവിക്കും പിന്നെ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല തീരുമാനം എടുക്കാൻ സാധിക്കും ജീവിത പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടെ എല്ലാ കാര്യവും ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവ രീതി പലപ്പോഴും അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കാൻ ഇടയാക്കും വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം സൗജന്യങ്ങളുമായി പണങ്ങിക്കഴിയുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോപവും ക്ഷമയില്ലായ്മയും പലവിധ പ്രശ്നങ്ങളും ഉടലെടുക്കാൻ കാരണമാവും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക ഭൂമിയുടെ ഭൂമിയിടപാടുകളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ് സൽപ്പരും ജനസമ്മതിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് വളരെ നല്ല കാലമാണ് അനുകൂലമാണ് ഈ വർഷം ദീർഘയാത്രകൾ ചെയ്യേണ്ടതായി വരും ഉദരസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അടുത്തത് മകം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വിഷയത്തിന് ഉപരിപഠനം സാധ്യമാകും അമിതമായ അന്ധവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കും സാമ്പത്തിക ബാധ്യതകൾ നീങ്ങി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം അടുത്ത ബന്ധുക്കളുടെ ആകസ്മികമായ മരണങ്ങൾ മനസ്സിനെ തളർത്തും ലഹരി വസ്തുക്കളിലുള്ള ആസക്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ മുൻകോപം മൂലമുള്ള സംസാരം അല്പം നിയന്ത്രിക്കാൻ ശ്രമിക്കണം രാജയോഗം കാണപ്പെടുന്നുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നു ഗൃഹനിർമ്മാണത്തിനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കില്ല കുടുംബസ്വത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഈ നാളിലെ പുരുഷന്മാർക്ക് അന്യനാളിലെ സ്ത്രീകളോട് താല്പര്യം വർദ്ധിക്കും സുഖഭോഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ ധനം ചെലവഴിക്കാൻ സാധ്യത കാണുന്നുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ തള്ളിപ്പറയാൻ ഇടവരും സന്താനങ്ങൾ മൂലം സന്തോഷം വന്നു ചേരുന്നുണ്ട് അടുത്തത് പൂരം കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കുറെ കാലമായി മനസ്സിനെ അലട്ടിയിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നത് മൂലം ജീവിത പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ജന്മസിദ്ധമായ കഴിവുകൾ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും വ്യാപാര വിതരണ വിപണന മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല സുഹൃത്തുക്കളുമായി ചതിയിൽ ഇടപെടാൻ കാരണമാകുന്നതാണ് അതിലൊന്ന് ശ്രദ്ധിക്കണം അകന്നിരുന്ന ബന്ധുക്കൾ നിങ്ങളോട് കൂടുതൽ ഇടപഴകാൻ വരുന്നതാണ് വിദേശ ജോലികൾ ലഭിക്കാനിടയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷവും ധനലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടും ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരരുത് അതായത് ലോട്ടറി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കരുത് നഷ്ടമായിരിക്കും കേസരിയോഗം കാണുന്നുണ്ട് അടുത്തത് ഉത്രം നക്ഷത്രം ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ പല വിധത്തിലുള്ള കർമ്മ മണ്ഡലങ്ങളും ഏറ്റെടുക്കേണ്ടി വരും വേർപ്പെട്ട് ജീവിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും രഹസ്യവും പരസ്യവുമായ കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഈ വർഷം നേരിടേണ്ടി വരും കുടുംബത്തിലെ ചുമതലകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക എല്ലാ കാര്യത്തിലും കൂടുതൽ അടുക്കും ചെട്ടിയുമായ സമീപനം പുലർത്താൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഭക്തി അന്തരീക്ഷവും സംജാതമാകും സമത്വഭാവനയും ജീവിതശൈലിയിലുള്ള ലാളിത്യവും ആദരങ്ങൾക്ക് വഴിയൊരുക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ് പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയിൽത്തുന്നത് നന്നായിരിക്കും കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയും സന്തോഷകരമായ ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട് വാഹന ഉപയോഗം കുറക്കുന്നത് നല്ലതാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധ നിങ്ങൾ നിങ്ങൾ കാണിക്കും കലാകാരന്മാർക്ക് നല്ല ഉയർച്ചയുള്ള കാലമാണ് വരാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ബഹുമതികളും മറ്റും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കും അടുത്തത് അത്തം നക്ഷത്രമാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം കർമ്മം നിർവഹിക്കുകയാണ് അത്ത നക്ഷത്രക്കാർ ഈ വിഷു ഫലത്തില് മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാരാധനകളാൽ സാധിക്കും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് വരുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കും കുടുംബ അന്തരീക്ഷത്തിൽ നിലനിരുന്ന കലഹങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കുന്ന വർഷമാണിത് പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം സാധിക്കും നിയന്ത്രണമില്ലാത്ത ജീവിതചര്യകൾ നിയന്ത്രണമില്ലാത്ത ജീവിതചര്യകൾ മാറ്റാൻ ശ്രമിക്കുക പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനിശ്ചിതത്വം മാറിക്കിട്ടും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിരിക്കുകയില്ല കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചെലുത്തേണ്ടതുണ്ട് അവരൊന്ന് ശ്രദ്ധിക്കണം പ്രിയജനങ്ങളുടെ വേർപാട് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും എല്ലാ രംഗങ്ങളിലും പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് താമസിച്ച ഭവനം മാറുവാനുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും ധനലാഭവും ഉണ്ടാവാൻ സാധ്യത ഉറ്റമിത്രങ്ങളിൽ നിന്ന് ചതി വഞ്ചന ഉണ്ടാവാൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് നക്ഷത്രം വ്യാപാരം വിതരണം വിപണനം എന്നീ മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും മംഗളവേളകളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് നിരവധികം പിന്മാറി സ്വന്തമായ പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കും വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകും മോഹവില കൊടുത്ത് കുടുംബ സ്വത്ത് വാങ്ങുവാനിടവരും എടുത്തുചാട്ടം കുറയ്ക്കാൻ ശ്രമിക്കണം ആതുര ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്നതിന് സാധിക്കും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ നഷ്ടമായിരിക്കും ഫലം വരുമാനം കൂടുമെങ്കിലും ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്നതായിരിക്കും ചോദ്യ നക്ഷത്രമാണ് ഏറ്റെടുത്ത ദൗത്യ പ്രവൃത്തി എത്തിക്കാൻ സാധിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ചാ മനോഭാവം വേണ്ടിവരും നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഉപകരിക്കും തത് വിപരീത പരിസ്ഥിതികളിൽ നിന്ന് മനസ്സുപതറുന്ന സ്വഭാവ രീതി മാറ്റാൻ ഉതകുന്ന പരിശ്രമങ്ങൾ നടത്തുക സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അന്യ സ്ത്രീകളോട് താല്പര്യം വർധിക്കാനുള്ള പ്രവണത കൂടുന്നുണ്ട് ബന്ധുക്കളിൽ നിന്ന് അകൽച്ച മനോഭാവം നിങ്ങൾ പ്രകടിപ്പിക്കും വിവാഹം കഴിക്കാത്തവർക്ക് മംഗല്യഭാഗ്യം കാണുന്നുണ്ട് അടുത്തത് നക്ഷത്രം സൗമ്യ സമീപത്താൽ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കും അസുഖത്തിൻ്റെ ആവശ്യമായ ശസ്ത്രക്രിയക്ക് വിധേയനാകും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരും ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൽ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കണം ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിനെ ശ്രമിക്കുന്നത് അബദ്ധമായി തീരും ഇപ്പോൾ ഉള്ളതിൽ തന്നെ നിൽക്കുക അതാണ് നല്ലത് ഭക്ഷ്യവിഷവാത ഏൽക്കാതെ സൂക്ഷിക്കണം ബാഹ്യ പ്രേരണങ്ങൾ പലതും വന്നുചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കാതെ ഒരു പ്രതികരണവും അരുത് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും സാമ്പത്തിക മാനസിക വിഷയങ്ങളിൽ നിന്ന് ആശ്വാസം നേടുന്ന ഒരു കാലഘട്ടമായിരിക്കും പൊതു പ്രവർത്തനങ്ങളിൽ ശോഭിക്കുന്നതായിട്ടാണ് കാണുന്നത് സഹപ്രവർത്തകരുടെ സഹകരണം കൂടുതൽ ലഭിക്കും കർമ്മമേഖലയിൽ മേഖലയിൽ അത്ഭുതപൂർണമായ ഒരു വളർച്ച കാണപ്പെടുന്നുണ്ട് അടുത്തത് അനിഴം നക്ഷത്രം ആഗ്രഹിച്ച പോലെ മംഗളകർമ്മങ്ങളും സന്താനഭാഗ്യങ്ങളും പുണ്യയാത്രകളും സഫലമാകും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം സുപ്രധാനമായ കാര്യങ്ങൾ തനതായ അർത്ഥമൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആത്മാഭിമാനം തോന്നും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകും കുറെ കാലമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ഈ വർഷം ഇടയാകും ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ പരിശ്രമിക്കുക അഗ്നിയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് മാതാപിതാക്കളുടെ സ്വത്തിന്മേൽ തർക്കങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ള കാലഘട്ടമാണിത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാൻ സാധ്യത യാത്രാവേളകളിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിവാഹത്തിന് യോഗം കാണുന്നുണ്ട് പക്ഷേ ബിസിനസ്സുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വർഷം ദാമ്പത്യ ജീവിതം കൂടുതൽ തൃപ്തികരമായിരിക്കില്ല വിദേശ ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രം ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധ്യതയുണ്ട് കരാർ ജോലികൾ കൂടി ചെയ്തു തീർക്കുവാനും പുതിയത് ഏറ്റെടുക്കുവാനും യോഗമുണ്ട് നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ വാഹനമോ വാങ്ങാൻ ഇടവരും അമിതമായ കായികാധാനം അല്പം കുറക്കാൻ ഈ വർഷം ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് അലസത ഇടയുണ്ട് ചതിവ് സംഭവിക്കാൻ ഈ വർഷം സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിർണായകമായ പുരോഗതി ഉണ്ടാകും എതിർപ്പുള്ളവരെ വിജയകരമായി നേരിടാൻ കഴിയുന്നതായിരിക്കും ഈ വർഷം വാഹനമുണ്ട് വ്യവഹാരത്തിൽ വൻ വിജയം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് ഈ ഒരു വർഷം അനുകൂലമായി കാണുന്നുണ്ട് സ്വജനങ്ങൾ അപ്രതീക്ഷിതമായി സഹായിക്കാൻ മുന്നോട്ട് വരും നല്ലതാണ് ജോലി സംബന്ധമായി അന്യ സ്ഥലങ്ങൾ താമസിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം വിദേശ ഉദ്യോഗത്തിന് അവസരമുണ്ടാകും ആധുനിക സംവിധാനം അവലംബിച്ച് കാർഷിക മേഖല വിപുലീകരിക്കും ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് ചേരും വിദേശത്ത് വസിക്കുന്നവർക്ക് സ്ഥിര താമസാനുമതി ലഭിക്കും അവ്യക്തമായ കാരണങ്ങൾക്ക് അന്യരെ സംശയിക്കുന്ന പ്രവണത ഉപേക്ഷിക്കണം പ്രവർത്തന ശൈലിക്ക് ആദരം വന്നു ചേരുമെങ്കിലും ഹംഭാവം ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും പെരുമാറണം വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം എടുക്കാൻ സാധിക്കും മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് രക്തസമ്മർദ്ദം നാടീരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ അലസത മടി ക്ഷീണം എന്നിവ മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ അനുഭവപ്പെടുന്ന കാലമാണ് വരാൻ പോകുന്നത് ഉള്ളതിനാൽ സാമ്പത്തിക രംഗം ഉയർച്ചയിലേക്ക് കാണപ്പെടും ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചകളും നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും ദാനധർമ്മങ്ങൾ ചെയ്യാൻ പ്രവണത കാണിക്കും സ്ത്രീകളോടുള്ള അടുപ്പം പല കുടുംബ കലഹത്തിനും വഴിവെക്കും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് പൂരാട നക്ഷത്രം സാമ്പത്തികമായി കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് കുടുംബജീവിതത്തിൽ കുറേ കാലമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും നീതിയുക്തമല്ലാത്ത സംസാര രീതി നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തുന്നുണ്ട് അതിരു കടന്ന ആത്മവിശ്വാസം മൂലം ചില അബദ്ധങ്ങൾ സംഭവിക്കാനിടയുണ്ട് അർഹമായ ചില സ്വത്തുകൾ ലഭിക്കുന്നതിന് നിയമപരമായ പോരാട്ടം വന്നേക്കാം വിട്ടുവീഴ്ച മനോഭാവത്തിൽ ദാമ്പത്യ ജീവിതം നിലനിൽക്കും വാഹനം ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കണം പിന്നെ കൃഷിയിൽ നിന്ന് മെച്ചപ്പെട്ട ലാഭം ഈ വർഷം പ്രതീക്ഷിക്കാം പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഉണ്ടാകാതെ നോക്കണം പൊതുപ്രവർത്തനങ്ങൾക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണ് വരാൻ പോകുന്നത് പുതിയ കൂട്ടുകെട്ടിലൂടെ എതിർപ്പുകളെ നേരിടാനുള്ള തൻ്റെ കാണുന്നുണ്ട് അടുത്തത് ഉത്രാടം അഭയം പ്രവഹിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും അമിതമായ ആത്മവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങളിലേക്ക് വഴിയൊരുക്കും കഴിവും അറിവും അവസരം വന്നു ചേർന്നാലും പല കാര്യങ്ങളിലും അവതരിപ്പിക്കാൻ കഴിയില്ല ചെയ്യാത്ത ചില കുറ്റങ്ങളുടെ പേരിൽ ആരോപണം ഉണ്ടാകാനിടയുണ്ട് അത്തരം കാര്യങ്ങളിൽ മനസ്സ് പതരാതെ മുന്നോട്ട് പോകണം വിമർശനങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ചില പ്രത്യേക സാഹചര്യങ്ങളാ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകും കുറേ കാലമായി മനസ്സിന് അലട്ടിയിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവുന്നതിന് ഇടയായി ഈ വർഷം തീരും കുടുംബത്തിലൊരു ജനനം നടക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് കൃഷിയിൽ നഷ്ടത്തിന് ഇട കാണുന്നുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള കാലഘട്ടമാണ് വിവാഹം കഴിഞ്ഞവർക്ക് ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട് തൊഴിൽപരമായി നല്ല ഉയർച്ച കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം തിരുവോണം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണിത് തൊഴിൽ രംഗത്ത് മുമ്പത്തേക്കാൾ കൂടുതൽ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കാൻ ശ്രമിക്കും കൊണ്ട് മനസ്സിന് സന്തോഷങ്ങൾ ഉളവാക്കുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സംസാര രീതി മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കുന്നതിന് സാധ്യത ഉള്ളതിനാൽ കഴിവതും മിതത്വം പാലിക്കാൻ ശ്രമിക്കണം ഉദരസംബന്ധമായ ചില രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അശ്രദ്ധ കൊണ്ട് പണം നഷ്ടപ്പെടാനും മാനഹാനിക്കും വാഹനാപകടത്തിനും സാധ്യത യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സഹായകമായി തീരും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് അസമയത്ത് യാത്രകൾ കഴിവതൊഴിവാ ഒഴിവാക്കുന്നത് നല്ലതാണ് സ്വജനങ്ങളുടെ ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെയും സഹായിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും കുടുംബത്തിലുണ്ടായിരുന്ന അനിശ്ചിതത്വം ഒന്ന് മാറിക്കിട്ടും അടുത്തത് നക്ഷത്രം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഒരു പരിധിയിലധികം മുതൽ മുടക്കിയ പ്രയോജനം കുറയും സാമ്പത്തിക ആവശ്യത്തിന് മാസാവസാനം കടം വാങ്ങേണ്ടതായി വരും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും കഴിവും അറിവും പ്രാപ്തിയും അഹംഭാവത്തിന് വഴിയാവരുത് ഗൃഹനിർമ്മാണത്തിന് കരുതി വെച്ച പണം മകളുടെ ഉപരിപഠനത്തിന് വിനിയോഗിക്കേണ്ടി വരും അസൂയാക്കളുടെ ഉപദ്രവത്താൽ അപകീർത്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കുറേ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ള ഒരു വർഷമാണ് വിദൂര യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഫല ഫലസിദ്ധി കാണുന്നുണ്ട് പിതാവിനോ ബന്ധുക്കൾക്കോ ഈ കാലം ദോഷകരമായി ബാധിക്കുന്നതാണ് ശത്രുക്കൾ കൂടുതലായി കാണപ്പെടും വ്യാപാരികൾക്ക് ഈ കാലം അനുകൂലമാണ് കോടതി കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായി കാണപ്പെടുന്ന വർഷമാണിത് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം കൂടും അടുത്തത് ചതയാണ് ധനപരമായി പൊതുവെ അനുകൂലമായ വിഷുവർഷമാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച താഴ്ചകളുണ്ടാകും ഉന്നതമായ ജോലിയിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും നീതിക്കും ന്യായത്തിനും നിരക്കാത്ത പ്രവൃത്തികളെ ഇടപെടാൻ ശ്രമിക്കരുത് കൂടുതൽ വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ജീവിതഗതിക്ക് നിർണായകമായ സാഹചര്യങ്ങളുണ്ടാകും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മസംതൃപ്തി ഉണ്ടാകും വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കും പിന്നെ അനാവശ്യമായ ഉത്ഭീതി ഉണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും ഉണ്ടാകും ത്യാഗമനോഭാവം കൊണ്ട് ഇവർക്ക് നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകടം ഉണ്ടാകാനിടയുണ്ട് ഗ്രഹത്തിൽ പുണ്യകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച കാണുന്നു അടുത്തത് പൂര്യട്ടാതി നക്ഷത്രമാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും കരാറ് ജോലികളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകും സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടതായ സാഹചര്യം ഉണ്ടാകും സംഭവ ബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും മംഗളവേളയിൽ വെച്ച് പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്നത് ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകും കർമ്മ മേഖലയ്ക്ക് വഴിയൊരുക്കും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിലുപരി വില ലഭിക്കുന്നതിനാൽ വിൽപ്പനക്ക് തയ്യാറാകും ഊഹ കച്ചവടം നഷ്ടത്തിൻ്റെ നഷ്ടത്തിൽ കലാശിക്കും ഊഹ കച്ചവടം നടത്തുന്നത് നഷ്ടത്തിൽ കലാശിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അത്ഭുതകരമായ ആപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലുള്ള അസ്വസ്ഥതകളും മാറിക്കിട്ടും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് കർമ്മമണ്ഡലങ്ങളിൽ അവിസ്മരണീയമായ നേട്ടമുണ്ടാക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും കുടുംബത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും സന്താനത്തെ കൊണ്ട് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വെറുപ്പിക്കുന്ന സംസാര രീതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കണം ഭാവിയിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് കീത്ത കൂട്ടുകെട്ടുകളെ തുടർന്ന് ബുദ്ധിമുട്ടുകളും പഠനത്തിൽ തടസ്സവും പ്രതീക്ഷിക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെ ഒരു കാലായിരിക്കും ഇനി വരാൻ പോകുന്നത് പ്രശസ്തിയും ജനസമ്മതിയും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത് വിവാഹം കഴിഞ്ഞവർക്ക് ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ അനുഭവത്തിൽ വരാനും അത് അനുഭവിക്കാനുമുള്ള ഒരു യോഗം കാണുന്നുണ്ട് പിടിവാശി മൂലം പല തിക്താനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ പിടിവാശി ഉപേക്ഷിക്കണം ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തനങ്ങൾക്കും പൊതുവെ ഈ കാലം ഗുണകരമായിരിക്കും വിവാഹ ജീവിതം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അവസാനമായി രേവതി നക്ഷത്രം സമ്മാന പദ്ധതിയിലും നറുക്കെടുപ്പിലും വിജയിക്കും വേഗത്തിലാകുമെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും മംഗളവേളകളിൽ വെച്ച് മഹത് വ്യക്തികളെ പരിചയപ്പെടാൻ അവസരമുണ്ടാവും അധികാരപരിധി വർദ്ധിപ്പിച്ചതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാത്തതിനാൽ പല അവസരങ്ങളും നഷ്ടപ്പെടും പിന്നെ ദഹന സംബന്ധമായ പല അസുഖങ്ങളുണ്ടാകും മേലധികാരികളുടെ പ്രശംസ അനുകൂല സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ നിന്നിരുന്ന പൊരുത്തക്കെടുകൾ പരിഹരിക്കാനാകും പിന്നെ കർഷകർക്കും വ്യാപാരികൾക്കും വർഷാരംഭത്തിൽ പ്രയാസങ്ങളുണ്ടാകും രാജയോഗം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളിൽ പ്രധാനമാണ് രേവതി നക്ഷത്രം അനിയന്ത്രിതമായ ക്ഷോഭം മൂലം പല വിപത്തുകൾക്കും വഴിയൊരുങ്ങും തൊഴിൽ അഭിവൃദ്ധിയുണ്ടാകുമെങ്കിലും അധ്വാനഭാരം വർദ്ധിക്കും ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യും കർമ്മരംഗത്ത് സ്ഥിരമായൊരു മാറ്റം കാണപ്പെടുന്നുണ്ട് അന്യദേശയാത്ര വിദേശയാത്ര എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട് കടുത്ത വിമർശനങ്ങൾക്ക് വിധേയരാകും ഈ നക്ഷത്രക്കാർ